ജിസ്ന തിരോധാനത്തിന്റെ തുടക്കം മുതൽ അന്വേഷണത്തെ കൃത്യമായി പിന്തുടരുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് ഞാൻ. ആ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട വിവിധ വിശദാംശങ്ങളാണ് ഈ ഡയറികളിൽ. അന്വേഷണത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും പ്രതീക്ഷാ നിർഭരമായ പല വിവരങ്ങളും വന്നെങ്കിലും ഒന്നും ജസ്ന എവിടെയെന്ന ചോദ്യത്തിന് ഉത്തരമായില്ല. 2018 മാർച്ച് 22 പത്തനംതിട്ട വെച്ചൂച്ചർ സ്വദേശിയായ ബിരുദ വിദ്യാർത്ഥി ജസ്നയെ കാണാതായത്. എരുമേലി ടൗണിലൂടെ നടന്നു പോകുന്ന ഈ CCTV ദൃശ്യത്തിനപ്പുറം ജസ്നയെപ്പറ്റി 6 വർഷത്തിനിപ്പുറവും ഒരു വിവരവുമില്ല. ആദ്യം ലോക്കൽ പോലീസ്, പിന്നീട് ക്രൈംബ്രാഞ്ച്, ഒടുവിൽ CBI. വിപുലമായി നടന്ന അന്വേഷണങ്ങളിലൊന്നും ഒരു തുമ്പും കിട്ടിയിട്ടില്ല. ടോമിൻ തച്ചങ്കരിയും KG സൈമണും നേതൃത്വം നൽകിയ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ ചില തുമ്പുകൾ ലഭിച്ചതായി സൂചനയുണ്ടായിരുന്നു. അന്ന് കോവിഡ് കാലം. സംസ്ഥാനത്തിന് പുറത്ത് ഒരു രഹസ്യ കേന്ദ്രത്തിൽ ജസ്നയുണ്ടെന്ന് കണ്ടെത്തിയെന്നായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ അന്നത്തെ അവകാശവാദം. എന്നാൽ തുടർന്ന് വന്ന CBI അക്കാര്യമാണ് ആദ്യം അന്വേഷിച്ചത്. അതൊരു കെട്ടുകഥയാണെന്നായിരുന്നു CBI ഉദ്യോഗസ്ഥരുടെ കണ്ടെത്തൽ. ജസ്ന മതം മാറിയിട്ടില്ല. ജസ്നയുടെ തിരോധാനത്തിന് പിന്നിൽ തീവ്ര സ്വഭാവമുള്ള സംഘടനകൾക്ക് പങ്കില്ല. ഒരു ഘട്ടത്തിൽ ഉടലെടുത്ത ആ സംശയങ്ങളെല്ലാം തെറ്റെന്ന് CBI സ്ഥിരീകരിച്ചു. ജയിൽപ്പുള്ളിയുടെ വെളിപ്പെടുത്തൽ, ചില അജ്ഞാത ഫോൺ കോളുകൾ, ജസ്റ്റയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട ചില സുപ്രധാന വിവരങ്ങൾ കൂടി പുറത്തു വന്നു. പക്ഷേ അതൊന്നും സ്ഥിരീകരിക്കാൻ അന്വേഷണ ഏജൻസികൾക്ക് കഴിഞ്ഞില്ല. ഒടുവിൽ CBI മുട്ടുമടക്കി. അന്വേഷണം അവസാനിപ്പിക്കുന്നു. പുതിയ തെളിവുണ്ടെങ്കിൽ അപ്പോൾ അന്വേഷിക്കാം. ഇത് കാട്ടി തിരുവനന്തപുരം CJM കോടതിയിൽ CBI ക്ലോഷർ റിപ്പോർട്ട് ഫയൽ ചെയ്തു. CBI റിപ്പോർട്ടിനെതിരെ ജസ്റ്റയുടെ പിതാവ് കോടതിയെ സമീപിച്ചു. പുതിയ ചില വിവരങ്ങൾ കോടതിക്ക് കൈമാറി. ഫോട്ടോഗ്രാഫുകൾ അടക്കമുള്ള ആ തെളിവുകൾ പരിശോധിച്ച കോടതി CBIയോട് പറഞ്ഞു ജസ്ന തിരോധാന കേസ് വീണ്ടും അന്വേഷിക്കാൻ. കാണാതാകുന്ന സമയത്ത് ജസ്ന ഗർഭിണിയായിരുന്നെന്നും ഗർഭമലസിപ്പിക്കാൻ ശ്രമിച്ചതായി സംശയമുണ്ടെന്നുമായിരുന്നു പിതാവിന്റെ ഹർജിയിലെ പുതിയ വിവരങ്ങൾ. രക്തം പുരണ്ട ജസ്നയുടെ വസ്ത്രങ്ങൾ കണ്ടെത്തിയെങ്കിലും അത് പിന്നീട് പരിശോധനാ വിധേയമാക്കിയില്ല. ജസ്ന പ്രത്യേക കേന്ദ്രത്തിൽ എല്ലാ വ്യാഴാഴ്ചയും പ്രാർത്ഥനയ്ക്ക് പോകാറുണ്ടായിരുന്നു. അവിടെ ഒരു ആൺസുഹൃത്തുണ്ടായിരുന്നു. അയാളെ കേന്ദ്രീകരിച്ച് അന്വേഷിച്ചാൽ ജസ്നയുടെ തിരോധാനത്തിന് ഉത്തരം കിട്ടുമെന്നുമായിരുന്നു പിതാവ് കോടതിയെ അറിയിച്ചത്. ഡിജിറ്റൽ തെളിവുകളും കൈമാറി. ആ പുതിയ വെളിപ്പെടുത്തലിലാണ് ഇപ്പോൾ ജസ്നയുടെ തിരോധാനത്തിൽ CBIയുടെ അന്വേഷണം നടക്കുന്നത്. പാലക്കാട്ട് ഒരു യുവാവ് യുവതിയെ സ്വന്തം വീട്ടിൽ ആരുമറിയാതെ വർഷങ്ങളോളം താമസിപ്പിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു. ആ സംഭവം കൂടി CBI ജസ്ന തിരോധാന കേസിന്റെ ക്ലോഷർ റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലുമാണോ ജസ്നയുടെ തിരോധാനത്തിൽ സംഭവിച്ചിട്ടുണ്ടാവുക? അതോ ഒരു കൊലപാതകമോ ആത്മഹത്യയോ ആണ്? അങ്ങനെയെങ്കിൽ ശരീരമെങ്കിലും കിട്ടേണ്ടതല്ലേ? ഒരു തെളിവെങ്കിലും കിട്ടേണ്ടതല്ലേ? ഏതായാലും ജസ്നയുടെ തിരോധാനത്തിന് കാരണക്കാരായവർ ഒരിക്കലും പിടിക്കപ്പെടില്ല എന്ന ധാരണയിൽ നമുക്കിടയിൽ തന്നെ കഴിയുന്നുണ്ടാകാം. R. അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.